അരുണി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതിനിടെയാണ് കോൺസുലേറ്റിലെ ഗൺമാനെ കാണാതാകുന്നത്. കുടുംബം ഉന്നയിക്കുന്ന ആരോപണവും കൂടി ചേർത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്? തിരുവനന്തപുരത്തെ കോൺസുൽ ജനറലിൻ്റെ ഗൺമാനാണ് എയർ ക്യാമ്പിലെ പോലീസുകാരനായുള്ള ജയഘോഷ്. വളരെ കാലമായിട്ട് കോൺസുലിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ 4 മാസം മുമ്പാണ് കോൺസുൽ ജനറൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിയത്, ദുബായിലേക്ക് മടങ്ങിയത്. അതിനുശേഷം എപ്പോഴും കോൺസുലിൽ അദ്ദേഹം ജോലിക്ക് പോകാറില്ലായിരുന്നു. പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിലൊക്കെ അവിടെ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആയി മാറ്റിയ സാഹചര്യത്തിൽ എപ്പോഴും അവിടെ ജോലിക്ക് പോകാറില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഇന്ത്യ വിട്ട അറ്റാഷയ്ക്കായിരുന്നു അവിടുത്തെ കോൺസുൽ ജനറലിൻ്റെ കൂടി ചുമതല വഹിച്ചിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളിൽ ഓഫീസിൽ നിന്ന് അറിയിക്കുമ്പോഴും ഒക്കെയാണ് അവിടെ പോയിരുന്നത് എന്നാണ് അറിയുന്നത്. ഇന്നലെ സംഭവിച്ചത്, ഇന്നലെ അറ്റാഷെ ഇന്ത്യ വിട്ടു എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് മാസ് വാർത്ത പുറത്തു വിട്ടതിനെ തുടർന്നാണ് ഇൻ്റലിജൻസ് ഈ സംസ്ഥാന പോലീസിൽ നിന്നും അവിടെ കൊടുത്തിരിക്കുന്ന ഗൺമാനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്, ബന്ധുക്കളും വിവരം അനുസരിച്ച്, കുറച്ച് നാളുകളായി അദ്ദേഹം ഈ വട്ടിയൂർക്കാവിലെ വീട്ടിലുണ്ട്, ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കാര്യം അറിഞ്ഞത്. അങ്ങനെ വട്ടിയൂർക്കാവ് പോലീസ് അവിടെ എത്തിയപ്പോഴാണ്. കാരണം ഈ സാധാരണ രീതിയിൽ ഈ സർവീസ് ഇല്ലെങ്കിൽ, ജോലിയിലല്ല എങ്കിൽ ഈ സർവീസിന് ഉപയോഗിക്കുന്ന പിസ്റ്റൺ അല്ലെങ്കിൽ റിവോൾവർ തിരിച്ച് എയർ ക്യാമ്പിൽ ഹാജരാക്കണം. പക്ഷേ ഈ പറയുന്ന ജയഘോഷ് അങ്ങനെ സർവീസ് റിവോൾവർ ഹാജരാക്കിയിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാനസിക പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളായി ഇത്രയും മറ്റാരോടും സംസാരിക്കാറില്ല, ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് വീട്ടുകാർ കൂടി പറഞ്ഞ അടിസ്ഥാനത്തിൽ പോലീസുകാർ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുകയുണ്ടായി. കുടുംബത്തിനെ പോലീസ് വാഹനത്തിൽ തന്നെ എയർ ക്യാമ്പിൽ കൊണ്ടുവന്നു. ആ തോക്ക് അവിടെ സറണ്ടർ ചെയ്യിപ്പിച്ച ശേഷമാണ് തുമ്പയിലുള്ള കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ആ വിവരം ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം 7 മണിയോടുകൂടി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോഴും ബന്ധുക്കൾ വിചാരിച്ചത് അടുത്ത സുഹൃത്തുക്കളെ മറ്റോ കാണാൻ പോയിട്ട് തിരിച്ചു വരുമെന്നാണ്. പക്ഷേ ഏറെ വൈകിയും അദ്ദേഹം തിരിച്ചെത്തിയില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയുമില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്നാണ് അല്പം മുമ്പ് സംസാരിച്ച സഹോദരിയുടെ ഭർത്താവായ അജിത്ത് തുമ്പ സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഇപ്പം ഏതെങ്കിലും സുഹൃത്തുക്കളെ വീട്ടുകളിലേക്ക് പോവുകയോ പോയതാണോ തിരിച്ചു വരികയോ എന്നതിനെ സംബന്ധിച്ചുള്ള ഇപ്പോഴും വ്യക്തതയില്ല, അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഒരു കാര്യം, ജൂലൈ ജൂൺ മാസങ്ങളിൽ, അതായത് ഈ പറയുന്ന സ്വർണ്ണമടങ്ങിയ ബാഗ് വന്ന 1 മുതൽ 4 വരെയുള്ള സമയങ്ങളിൽ സ്വപ്നയും സരിത്തും ഈ പറയുന്ന ജയഘോഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പറയുന്ന ഫോർട്ട് ലിമിറ്റ് കണ്ടെയ്ൻമെൻറ് സോണാക്കി മാറ്റിയ സമയത്ത് ഈ അറ്റാഷ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞ സമയത്ത് ഈ അറ്റാഷെ സ്വപ്നയെ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ വാഹനം പോലീസ് തടയുകയാണെന്ന് പറയാം. അപ്പോൾ ഈ ഫോർട്ട് സ്റ്റേഷനിൽ എത്തിച്ച് ഇത് നയതന്ത്ര ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്ന വാഹനമാണ് തടയരുത് എന്നൊക്കെ പറഞ്ഞത് ഈ ജയഘോഷായിരുന്നു. അങ്ങനെ അത്തരത്തിൽ അതായത് ഈ ഒരു ലേസിങ്, അതായത് ഇത്തരത്തിൽ ഈ സ്വപ്നയുമായും സരിത്തുമായും ഈ പറയുന്ന ഈ അറ്റാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അകത്തുള്ള കാര്യങ്ങൾ, പോലീസ് സ്റ്റേഷൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ സമയത്ത് സ്റ്റേഷനിൽ സംസാരിച്ചതും പോലീസുകാരോടൊക്കെ സംസാരിച്ചത് ഈ ജയഘോഷാണെന്ന് പറയുന്നു. ജൂലൈ മാസത്തിലും ജൂൺ മാസത്തിലുള്ള ലിസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പരം വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 1 മുതൽ 4 വരെ ദിവസങ്ങളിൽ, അതായത് 5-ാം തീയതിയാണ് ഈ ബാഗ് തുറക്കുന്നത്, ആ 1 മുതൽ 4 വരെ ദിവസങ്ങളിലും നിരവധി പ്രാവശ്യം ഈ പറയുന്ന സ്വപ്നയുമായും സരിത്തുമായും ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ഈ ഫോൺ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അരുൺ, നിലവിൽ ഈ ഗൺമാന്റെ തിരോധാനം ഇതിപ്പോ പോലീസിന്റെ പരിഗണനയിൽ മാത്രമാണോ ഉള്ളത്, അതോ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന ഏജൻസികൾ ഈ സ്ഥിതി ഏതെങ്കിലും തരത്തിൽ നിരീക്ഷിക്കുന്നുണ്ടോ? ഏജൻസികൾ അത് സംബന്ധിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും ഏജൻസി കസ്റ്റഡിയിലെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കാനോ അതിന് നടപടിക്രമങ്ങളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം സർവീസിലുള്ള പോലീസുകാരനാണ്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സംഭവവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചനകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായി ഈ ഫോൺ വിവരത്തിൻ്റെ വിശദാംശത്തിൽ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്, അങ്ങനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്നാണ് ഏജൻസികൾ പറയുന്നത്. കാരണം ഇദ്ദേഹം വീട്ടിൽ നിന്നാണ് 7 മണിക്ക് കാണാതെ പോകുന്നത്. ഈ പറയുന്ന ഈ വിളിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ കോൾ ലിസ്റ്റ് അടുത്തൊരു സമയത്ത് മാധ്യമങ്ങളുടെ പുറത്തു വരുന്നതെങ്കിലും ഈ പറയുന്ന 5-ാം തീയതി ഈ പറയുന്ന സ്വർണ്ണമടങ്ങിയ ബാഗേജ് കണ്ടെത്തുകയും സരിത്തിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്യുന്ന അടുത്ത ദിവസം തന്നെ 6-ാം തീയതി തന്നെ ഈ അന്വേഷണ ഏജൻസികൾ ഈ കോൾ ലിസ്റ്റൊക്കെ എടുക്കുകയും പരിശോധിക്കുകയും ഈ പറയുന്ന മറ്റ് ബന്ധങ്ങളെല്ലാം തേടുകയും ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും ഈ പറയുന്ന ആരെയും ചോദ്യം ചെയ്യുകയോ ഇദ്ദേഹത്തിനോട് കണ്ട് ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊന്നും ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നുള്ള സൂചനകൾ ഒരു ഏജൻസിയും ഇതുവരെയും നൽകുന്നില്ല. പക്ഷേ ഇതിനുശേഷം അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ ചെറിയ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം കൈവശമുണ്ടോ, അല്പം തരാമോ, അങ്ങനെ തരത്തിലുള്ള ചില കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മാനസികമായി വേദനിപ്പിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ പോലീസ് വൃത്തങ്ങളിൽ നിന്നുള്ള വർത്തമാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കൗൺസിൽ ജനറൽ അദ്ദേഹം നാട്ടിൽ പോയതിന് ശേഷം, കൗൺസിൽ ജനറലിൻ്റെ ഗൺമാനാണ് അദ്ദേഹം, നാട്ടിൽ ദുബായിലേക്ക് പോയതിന് ശേഷം ഈ കൊറോണ സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ദുബായിലേക്ക് പോയിരുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. ആ സമയം റെഗുലറായി അദ്ദേഹം അവിടെ ഓഫീസിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്.